Hi everyone, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെലക്ട് ഓപ്പറേഷൻ എങ്ങനെയാണ് അതിൻ്റെ കുറേ ഫോർമാറ്റ്സുകൾ പല മെത്തേഡുകളാണ്. ഇനി ഞാനിവിടെ പറയുന്നത് റിട്രീവിങ് ഡാറ്റ ഫ്രം ടേബിൾ, അതിനകത്ത് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ പാറ്റേൺ മാച്ചിങ്. നിങ്ങൾ ടെക്സ്റ്റുകളിലും നമ്മൾ സിലബസിൽ പറഞ്ഞ ടെക്സ്റ്റിലൊന്നും ഉണ്ടായില്ല ഇരിക്കില്ല പെട്ടെന്ന് നമ്മൾ ഈ സെലക്ടിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ലൈക്ക് ഓപ്പറേറ്റർ എന്ന് അതിന് ഉപയോഗിക്കുക. ലൈക്ക് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ മാച്ചിങ്. അപ്പോൾ പാറ്റേൺസ് ആർ സ്പെസിഫൈഡ് യൂസിങ് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ്. പിന്നെ പേഴ്സൻറ്റേജും അണ്ടർസ്കോറും വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം. ഈ എക്സാമ്പിൾ നോക്കുന്നതിന് നല്ലത് ഞാൻ നേരിട്ടൊന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ടേബിൾ ഒന്നുകൂടിയും കാണാം. ഇതിലെനിക്ക് എന്ത് ചെയ്യണം, ഞാൻ എഴുതണ കുറി ശ്രദ്ധിച്ചോളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ലേക്ക് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആയി ലേക്ക് സിംഗിൾ കോഡ്സിലാണ് നോർമലി നമ്മൾ ഇനി ഇതെഴുതുക. ആർ പേഴ്സൻറ്റേജ്, ആദ്യം പേഴ്സൻറ്റേജിൻ്റെ യൂസ് എന്താണെന്ന് പറയാം. ഇപ്പോൾ ആർ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരുന്നത് നോക്കൂ. ആറ് വെച്ച് തുടങ്ങുന്ന ആളുകൾ എന്ന ആർ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എസ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എസ് വെച്ച് തുടങ്ങുന്നത്, ഇവിടെ നോക്കണം എസ് വെച്ച് തുടങ്ങുന്നത് ആളുകളുടെ നെയ് കംപ്ലീറ്റഡ് ആറ്റഡ്സ്. അപ്പോൾ രാജ്, റഹീം, രാഹുൽ. ഇനി നോക്കൂട്ടോ, ആറിന് വരെ നിങ്ങൾ നോക്കൂ. ഇനിയിപ്പോൾ ഞാൻ എസ് പേഴ്സൻറ്റേജ് കൊടുത്താൽ എസ് പേഴ്സൻറ്റേജ് നോക്കൂ, സാം എന്ന് വന്നു. ഇനി ഇനി ഒരു കുറയും കൂടി എഴുതി കാണിക്കാം. എസ് എന്നുള്ള ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സൊക്കെ എനിക്ക് കൊടുക്കാം. ആർ എ എച്ച് പേഴ്സൻറ്റേജ്, ആർ എ എച്ച് തുടങ്ങുന്നത് റഹീം, രാഹുൽ, ഇങ്ങനെ പാറ്റേൺ മാച്ചിങ്. ഇനി വേറെ പാറ്റേൺ മാച്ചിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക. ഇനി എഴുതുന്ന നോക്കൂട്ടോ, പേഴ്സൻറ്റേജ്. അപ്പോൾ പേഴ്സൻറ്റേജ് എൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലിൽ അവസാനിക്കുന്ന നെയിമുകൾ ഡിസ്പ്ലേ ചെയ്യും. എല്ലിൽ അവസാനിക്കുന്നത് രാഹുൽ. ഇങ്ങനെ പേഴ്സൻറ്റേജ് ആദ്യം കൊടുക്കാം, അവസാനം ലെറ്റർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് അണ്ടർസ്കോറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചോളൂ കേട്ടോ. അണ്ടർസ്കോർ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അണ്ടർസ്കോറിൻ്റെ 2, 3, 4 ഞാൻ 4 അണ്ടർസ്കോർ മാത്രം ഇട്ടു. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, 4 ലെറ്ററുള്ള നെയിമുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന. 4 ലെറ്റർ നെയിം ഇല്ലാത്തൊന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു അണ്ടർസ്കോറും കൂടിയും കൊടുത്തു. അപ്പോൾ 5 അണ്ടർസ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 ലെറ്ററുള്ള നെയിം ഇതാണ്. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി വേറെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒരു അണ്ടർസ്കോർ കൊടുത്തു. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം. എന്നിട്ട് എ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു പേഴ്സൻറ്റേജും കൊടുത്തു. ഇതിൻ്റെ മീനിങ് ഇതാണ്, എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് ഏത് അണ്ടർസ്കോർ ഏത് ലെറ്ററും വരാം, പിന്നെ രണ്ടാമത്തത് എ വരാം. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര സബ്സ്ട്രിങ്ങുകളും വരാം എക്ക് ശേഷം. അങ്ങനെയുള്ള നെയിമുകൾ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. നോക്കൂ, രണ്ടാമത് ലെറ്റർ എ വരുന്നു, രണ്ടാമത് ലെറ്റർ എ വരുന്നത് ജെയിംസ്. നോക്കൂ, രണ്ടാമത് ലെറ്റർ. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, എന്ത് എത്ര, പിന്നെ അതിൻ്റെ എത്ര സബ്സ്ട്രിങ് വേണമെങ്കിലും വരാം. ഇങ്ങനെ പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ സെലക്ടിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ലേക്ക് എന്ന് പറയുന്ന ഒരു ക്ലോസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. സ്ട്രിങ്ങിൻ്റെ കൂടെയാണ് നോർമലി ഈ ലേക്ക് എന്ന് പറയുന്ന പാറ്റേൺ ഉപയോഗിക്കാറ്. ഓക്കെ, താങ്ക് യു.